പണ്ടൊരു സ്കൂൾ പരിശോധിക്കാനായി ഒരു എഇഒ സ്കൂളിലെത്തി. നേരെ കൊണ്ടുപോയത് ആദ്യം നല്ല മിടുക്കന്മാർ പഠിക്കുന്ന ക്ലാസ് റൂമിലായിരിക്കണമെന്ന്. സ്റ്റാഫ് മീറ്റിംഗിൽ ഹെഡ്മാസ്റ്ററും ബാക്കിയുള്ളവരെല്ലാവരും കൂടി തീരുമാനിച്ചതിനാൽ നേരെ അങ്ങോട്ടാണ് ആദ്യം കൊണ്ടുപോയത്. ആ ക്ലാസ് റൂമിലേക്ക് ചെന്ന് ആദ്യം തന്നെ ഒരു കുട്ടിയോട് ചോദിച്ചു, 22 ഉം 22 ഉം എത്രയാണെന്ന്. അപ്പോൾ അവൻ ഒരു കൂസലുമില്ലാതെ നേരത്തെ തന്നെ തയ്യാറെടുത്തിരുന്നതുകൊണ്ട് 96 എന്നങ്ങ് പറഞ്ഞു. ഇത് കേട്ട് എഇഒയ്ക്ക് വലിയ ദേഷ്യം വന്നു. അദ്ദേഹം നേരെ എച്ച് എമ്മിനെ നോക്കി. എച്ച് എം കുറച്ചുകൂടി ദേഷ്യത്തിൽ ക്ലാസ് ടീച്ചറെ നോക്കി. നോക്കിയപ്പോൾ ക്ലാസ് ടീച്ചർ വളരെ വിനയഭാവത്തോടെ പറഞ്ഞു, സാറിനറിയാമല്ലോ ഇവനെ, ഇവനിപ്പോൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 22 ഉം 22 ഉം 96 എന്നല്ലേ അവൻ പറഞ്ഞത്. നേരത്തെ അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് 22 ഉം 22 ഉം 214 എന്നാണ്. ഇപ്പോൾ അവൻ പഠിപ്പിച്ച് ശരിയായി ശരിയായി വരുന്നു. ഏകദേശം അടുത്ത് വരെ എത്തി. അടുത്ത പ്രാവശ്യം എഇഒ വരുമ്പോൾ അവൻ കൃത്യമായി ഇതിൻ്റെ ഉത്തരം പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞ ഒരു കഥ എനിക്ക് ഇന്നലെ ഓർമ്മ വന്നു. വേറൊന്നും കൊണ്ടല്ല, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശവും എല്ലാം കൂടി പറഞ്ഞങ്ങ് കുഴച്ചു. മന്ത്രിക്ക് ആദ്യം തെറ്റി, പറഞ്ഞുകൊടുത്ത ആൾക്ക് പിന്നെ തെറ്റി, പഠിപ്പിക്കാൻ പോയ യുവമോർച്ചയ്ക്ക് വീണ്ടും തെറ്റി. ഇപ്പോൾ ആകെ ഒരു ജഗപുക അവസ്ഥയിലാണ് കിടക്കുന്നത്. ഏതായാലും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വന്നതുപോലെ ഇനി രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും കേരള പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന ഒരു KPAS പരീക്ഷ അനിവാര്യമാണ്. അതിൻ്റെ രസകരമായ കാഴ്ചകളിലേക്ക് പോവാം. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ സംസ്ഥാനങ്ങൾ എത്ര, കേന്ദ്രഭരണ പ്രദേശം എത്ര എന്ന് ആർക്കും ഒരു തിട്ടവുമില്ലാത്ത സ്ഥിതിയാണ്. പാർലമെൻറ്റ് കൂടുമ്പോൾ കൂടുമ്പോൾ ചില സംസ്ഥാനങ്ങളെ മുറിക്കുന്നുണ്ട്, ചെറുതാക്കുന്നുണ്ട്, വലുതാക്കുന്നുണ്ട്. മറ്റ് ചിലതിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുന്നുണ്ട്, കേന്ദ്രഭരണ പ്രദേശത്തെ അർദ്ധ അധികാരമുള്ള സംസ്ഥാനങ്ങളാക്കി മാറ്റുന്നുണ്ട്, പൂർണ്ണ അധികാരമുള്ള സംസ്ഥാനമാക്കി മാറ്റുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനത്തിന് വന്നിരുന്നപ്പോൾ അദ്ദേഹത്തിന് പെശകി. പെശകിൻ്റെ കാര്യത്തിൽ കുപ്രസിദ്ധൻ നമ്മുടെ തിരുവഞ്ചൂരണ്ണനാണ്. അദ്ദേഹം ഇതിനു മുമ്പ് സംസ്ഥാന സിനിമാ അവാർഡുകൾ പ്രഖ്യാപിക്കുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞ ചില സംഗതികൾ വളരെ വിചിത്രവും കൗതുകരവുമായിരുന്നു. പേരുകളൊക്കെ അതിൻ്റെ ഉച്ചാരണവുമൊക്കെ അന്ന് ഒരുപാട് മലയാളികൾ ചിരിച്ചതാണ് അത് കണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്കാണ് ആ ശാപം പിടിപെട്ടിരിക്കുന്നത്. അദ്ദേഹം സംസ്ഥാനങ്ങളുടെ എണ്ണം ഒഴിഞ്ഞങ്ങ് പോയാൽ മതിയായിരുന്നു, പക്ഷേ കയറി എണ്ണത്തിൽ പിടിച്ചു. ദേ കിടക്കുന്നു എണ്ണം, കേട്ടോളൂ. ഒരു കാരണവശാലും ഇതിനെ ആൾക്കാർ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. എന്ന് മാത്രമല്ല, ഇപ്പം ഇന്ത്യയിൽ 35 സംസ്ഥാനങ്ങളല്ലേ, 35 സംസ്ഥാനങ്ങളല്ലേ, 23 സംസ്ഥാനങ്ങൾ സ്കൂൾ തുറന്നു, 15 ജില്ല. 35 സംസ്ഥാനങ്ങളാണോ എന്ന് മന്ത്രിക്ക് തോന്നി. അപ്പോൾ അടുത്തിരുന്നാൾ തിരുത്തി കൊടുത്തു, അല്ല 23 ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വിട്ടുകൊടുക്കാൻ ഒട്ടും മടിയില്ലാതെ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ യുവമോർച്ചയാണ് രംഗത്തിറങ്ങിയത്. കാരണം അവർക്ക് തിരുവഞ്ചൂരില്ലാത്തതുകൊണ്ട് അതൊരു പ്രശ്നമില്ല. തിരുവഞ്ചൂർ പണ്ട് ഇതിൽ റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു കോൺഗ്രസ്സുകാരും വലുതായി രംഗത്തിറങ്ങിയില്ല. BJP ക്കാരിറങ്ങുമ്പോൾ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രണ്ണൻ പണ്ട് പ്രധാനമന്ത്രിയെ ട്രാൻസ്ലേറ്റ് ചെയ്തതും ഇടയ്ക്ക് മാറ്റി സ്ഥാപിച്ചതുമൊക്കെ അവർ മറന്നിട്ടുണ്ടാവും. ഏതായാലും അവർ രംഗത്തിറങ്ങി ഇത് വിശദീകരിക്കാൻ വന്നു. ആദ്യം പറഞ്ഞ മന്ത്രി വളരെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതാണെങ്കിൽ ഇവർ സ്വാഭാവികമായും ഇതൊക്കെ നടത്താൻ വരുമ്പോൾ പഠിച്ചിട്ടാണല്ലോ വരുന്നത്. അവർ നല്ല കൃത്യമായി പഠിച്ചു തന്നെ അവതരിപ്പിച്ചു. ഇനി അവർ പഠിപ്പിച്ച വീഡിയോ നമുക്കൊന്ന് കാണാം. ദേ വീണ്ടും തെറ്റി. 28 സംസ്ഥാനവും 8 കേന്ദ്രഭരണ പ്രദേശവുമുള്ള നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ തിരുത്താനായി എത്തിയവർ വീണ്ടും തെറ്റി. ഇനി
അതിനേക്കാൾ രസകരമായ ഒരു കാര്യം നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി വല്ലാതെ മറ്റൊരു കാര്യം മറന്നുപോയി. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് കുളമ്പ് രോഗത്തിന്റെ ചികിത്സ തുടങ്ങിയെന്നും എന്തൊക്കെയോ പറഞ്ഞു വെച്ചു. സത്യം പറഞ്ഞാൽ എല്ലാവരും മന്ത്രിമാർക്ക് പരിശീലനം നൽകുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്തിനാണ് ഈ പരിശീലനം എന്നൊക്കെ എല്ലാവരും ചോദിച്ചിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രകടനങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു പരിശീലനമല്ല തുടർ പരിശീലനം ആവശ്യമാണെന്ന് തോന്നും. അടുത്ത നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെ ഊഴം കുളമ്പ് രോഗവ്യാപനം തടയാനായോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നും കുളമ്പ് രോഗവ്യാപനത്തിനുള്ള തുടക്കം കുറിച്ചെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. കന്നുകാലികളിലുണ്ടായ ഒരു വലിയ രോഗമാണ് കുളമ്പ് രോഗം. ആ കുളമ്പ് രോഗത്തിന്റെ നമ്മൾ ഇന്ന് സംസ്ഥാനമൊട്ടാകെ തന്നെ എന്തെന്ന് മന്ത്രിയാണ് ചോദിക്കുന്നത്. പണ്ട് ചിങ്ങമൊന്നിന് ഒരു പ്രസംഗം ഇതുപോലെ ഞാനും സാക്ഷിയായിരുന്നു. ഒരാൾ തെങ്ങിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ ഓല മടല് പിന്നെ അതിന്റെ മേളിലുള്ള ഇങ്ങനെ ഇങ്ങനെ അത് 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 അതെന്ന് അഞ്ചാറ് പ്രാവശ്യം പറഞ്ഞു. കൂമ്പാണ് പുള്ളി ഉദ്ദേശിച്ചത്. അവസാനം പുള്ളി ദേ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞ് അവിടെ പരിക്കൊഴിവാക്കി അങ്ങ് രക്ഷപ്പെട്ടു. അതുപോലെ ആയിപ്പോയി കുളമ്പ് രോഗത്തിന്റെ കഥ. മുഴുവൻ കന്നുകാലികൾക്കും കേരളത്തില് നമ്മളിപ്പോ പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ടാക്സ് അല്ലല്ലോ ഇൻഷുറൻസ് കൊണ്ടുവരുന്നുണ്ട് കേരളത്തിലെ മുഴുവൻ കന്നുകാലികൾക്ക്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്. നമ്മളെ ഭരിക്കുന്നവരും ഭരിക്കാൻ പോകുന്നവർക്കും ഒക്കെ ഈ പറഞ്ഞ സംസ്ഥാനത്തിന്റെ എണ്ണം പോലും അറിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും ഇനിയെങ്കിലും പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ ഓർത്തുകൊള്ളുക, ഇതുവരെയുള്ള കണക്ക് പ്രകാരം 28 സംസ്ഥാനവും 8 കേന്ദ്രഭരണ പ്രദേശവും.